ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിൽ പാകിസ്ഥാനോടും ശ്രീലങ്കയോടും പരാജയപ്പെട്ട് ഫൈനൽ കാണാതെ പുറത്തായതോടെ കടുത്ത വിമർശനങ്ങളാണ് ഇന്ത്യൻ ടീമിനെതിരെ ഉയരുന്നത് പരിശീലകൻ രാഹുൽ ദ്രാവിഡും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളാണ് തോൽവിക്ക് കാരണമെന്നാണ് ആക്ഷേപം ട്വന്റി ട്വന്റി ലോകകപ്പ് അടുത്തെത്തിയിട്ടും ശരിയായ പ്ലെയിങ് ഇലവനെ ഇറക്കാൻ പോലും ഇന്ത്യക്ക് കഴിയുന്നില്ലെന്നാണ് ക്രിക്കറ്റ് വിദഗ്ദ്ധർ ആരോപിക്കുന്നത് എന്നാൽ വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറയുകയാണ് പരിശീലകൻ രാഹുൽ ദ്രാവിഡ് രണ്ട് തോൽവി കൊണ്ട് ടീം മോശമാവില്ലെന്നാണ് ദ്രാവിഡിന്റെ വിശദീകരണം സ്കോർ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുള്ള പിച്ചിലാണ് ഇന്ത്യ പരാജയപ്പെട്ടത് എന്നിട്ടും സൂപ്പർ ഫോറിലെ ആദ്യ രണ്ട് മത്സരങ്ങളും അവസാന ഓവർ വരെ നീട്ടുവാൻ ഞങ്ങൾക്കായി ട്വന്റി ട്വൻറ്റിയിൽ ചെറിയ സ്കോറാണെങ്കിലും മറികടക്ക് പ്രയാസമാണ് പാകിസ്ഥാനെതിരെ ആദ്യ മത്സരത്തിൽ ചെറിയ സ്കോറായിരുന്നെങ്കിലും ജയിക്കാൻ പ്രയാസപ്പെട്ടുവെന്നും ദ്രാവിഡ് പറയുന്നു ഇതൊന്നും ന്യായീകരണമായിട്ട് പറയുന്നതല്ല രണ്ട് മത്സരങ്ങൾ തോറ്റതുകൊണ്ട് ഞങ്ങൾ മോശം ടീമാകുന്നില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ടൊൻപത് മാസം ഒരുമിച്ചാണ് നമ്മൾ കളിക്കുന്നത് എന്നാൽ കപ്പിനെത്തിയപ്പോൾ പരിക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളും ടീമിൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിച്ചുവെന്നും ദ്രാവിഡ് വിശദീകരിച്ചു വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും ഫോമിലേക്ക് തിരിച്ചെത്തിയതാണ് കപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം സൂപ്പർ ഫോറിൽ അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ കോഹ്ലി അറുപത്തിയൊന്ന് പന്തിൽ പുറത്താകാതെ നൂറ്റി റൺസ് നേടിയിരുന്നു ട്വൻ്റി ട്വൻ്റി കരിയറിൽ കോഹ്ലിയുടെ ആദ്യ സെഞ്ചുറിയാണിത് രാഹുൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത് ടീമിന് മികച്ച തുടക്കം നൽകുകയും ചെയ്തിരുന്നു ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ രോഹിത് ശർമ്മ എഴുപത്തിരണ്ട് റൺസ് നേടിയിരുന്നു കൃത്യമായ സമയത്ത് മൂവരും ഫോമിലെത്തിയത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ മധ്യനിരയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് പരിശീലകൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ലോകകപ്പിന് മുൻപായി ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തുന്നുണ്ട് ഇരു ടീമുകൾക്കുമെതിരായ പരമ്പര ഇന്ത്യൻ ടീമിൻ്റെ ലോകകപ്പ് മുന്നൊരുക്കങ്ങൾക്ക് നിർണായകമാകും